എന്ന് എന്ന് തിരിച്ചറിഞ്ഞു ഗിരീഷ്, ഞാൻ എന്നിൽ ഇങ്ങനെ ഒരു കവിയുണ്ടെന്ന്, ഞാൻ എനിക്കിത് കവിത ആക്കാൻ പറ്റും, ഞാനത് കടലാസിലേക്ക് എഴുതിയാൽ കവിതകളാവുന്നുള്ളൂ എന്നാണ് അങ്ങനെ ഒരു തിരിച്ചറിവുണ്ടാകുന്നത്? കാരണം കുട്ടിക്കാലത്തെ ഞാനൊരു ഗ്രന്ഥശേഖരത്തിൻ്റെ നടുക്കാണ് ജീവിച്ചത്. ഈ കാളിദാസനും കുമാരനാശാനും ഉള്ളൂരും വള്ളത്തോളും ആശാനും എല്ലാവരും ഉണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ പുസ്തക രൂപത്തിൽ. അപ്പോൾ ചെറുപ്പത്തിലേ വായിക്കും, അത് ശീലമാണ്, വായിക്കണം എന്നുള്ളത്. 5 വയസ്സിൽ രഘുവംശം പഠിക്കാനിരിക്കണം, രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് അച്ഛനെ പൊടിച്ച് പഠിക്കാനിരിക്കും. അങ്ങനെയാണ് കാളിദാസനോട് പ്രതിപത്തി ഉണ്ടായത്. പിന്നീട് ഞാൻ വടക്കുന്നാഥൻ എന്ന സിനിമ എഴുതാൻ പോയപ്പോൾ ഹിമാലയത്തിലൂടെ നടന്നു, നടക്കുമ്പോൾ എനിക്ക് കാളിദാസൻ്റെ സാന്നിധ്യം തോന്നുകയും എനിക്ക് ഒരുപാട് മോക്ഷത്തിൻ്റെ സാന്നിധ്യം തോന്നുകയും ഭാഷയോടൊരു ദാർഢ്യം തോന്നുകയും എൻ്റെ സംസ്കാരത്തെ ഞാൻ അഭിമാനിക്കുകയൊക്കെ ചെയ്തൊരു നിമിഷങ്ങളൊക്കെ പിന്നീട് ദൈവം തന്നു വടക്കാലത്തിന് ശേഷം. അപ്പോൾ പുസ്തകങ്ങളായിട്ടുള്ള ബന്ധം ഇപ്പോഴും, ഞാൻ എൻ്റെ പെട്ടിയിൽ 50% പുസ്തകങ്ങളായിരിക്കും ഞാൻ എപ്പോഴും വായിച്ചുകൊണ്ടിരിക്കും. ഒരു ദിവസം 5 മണിക്കൂറെങ്കിലും പുസ്തകം വായിച്ചുകൊണ്ടിരിക്കും, അത് നോട്ട്സ് എഴുതും ഞാൻ. ആ നോട്ട്സുകളാണ് 30 കൊല്ലത്തെ സമാഹാരം ഉണ്ടോ എൻ്റെ കയ്യിൽ. അപ്പോൾ അക്ഷരത്തിനോടും സംഗീതത്തോടും എനിക്ക് വല്ലാത്ത ഭ്രമവും ഭ്രാന്തുമാണ്, വളരെ സ്നേഹമാണ് എനിക്ക് അക്ഷരത്തെ. ഒരു നേരം ചോറ് കിട്ടിയില്ലേ ഞാൻ സഹിക്കും, എനിക്ക് ഒരു നേരം ഒരു അക്ഷരം കിട്ടിയില്ലേ ഞാൻ സഹിക്കാൻ പറ്റില്ല. നിരന്തരം വായിക്കും, അത് ഞാൻ തന്നെ. ഇപ്പം സിദ്ധിയാണ് നമുക്കൊക്കെ ഉണ്ടാവേണ്ട ആദ്യം, അത് ദൈവം തരുന്നതാണ്. അത് സാധനയിലൂടെ സാധകത്തിലൂടെ നമ്മൾ വളർത്തണമല്ലോ. അത് ഇപ്പം ഞാൻ താങ്കളുടെ ഒരു സിനിമ കണ്ട് ഇപ്പോഴും എൻ്റെ കണ്ണുനിലയാറുണ്ട്. ശ്രീനിവാസൻ സത്യേട്ടൻ ചെയ്തൊരു പടത്തിൽ അമ്മ സ്കൂളിൽ നിന്ന് ഫീസ് തരാൻ കൊണ്ടുവരുന്ന, അത് ചിരിച്ചുകൊണ്ട് കരഞ്ഞു പറയുന്നുണ്ട്. അപ്പം അങ്ങനെ കുട്ടി എൻ്റെ മനസ്സിലുണ്ടേ, അതത്രയും വർഷങ്ങൾ 10 കൊല്ലമായ സിനിമ വന്നിട്ട് ഓർക്കുന്നുണ്ടാവുക. സന്ദേശം. അപ്പം അങ്ങനൊരു ബാല്യം എനിക്കുള്ളത് കൊണ്ട് ഒരു മണ്ണിൽ നിന്ന് പറച്ച നട്ട ഒരു ചെടി തന്നെയാണ് സിനിമയിലേക്ക്. അപ്പോൾ അതിൻ്റെ ചൊറിച്ചിലും അതിൻ്റെ വീര്യവും അതിൻ്റെ വാടും, അത് ചിലപ്പം വടവൃക്ഷമാവും, ചിലപ്പോൾ അത് ഇടിഞ്ഞ് വീഴും. അല്ല, ഞാൻ ചോദിച്ചതാണ്, അത് ഗിരീഷ് എന്നാണ് തിരിച്ചറിയുന്നത്? ഞാൻ എന്ന് എന്നോട് മീശ മുളച്ചു എന്ന് ചോദിക്കുന്നത് ഒരാളുടെ കുട്ടിയോട് എന്നാണ് മീശ മുളച്ചു തുടങ്ങിയത് നമുക്കറിയില്ല. അതൊരു പ്രക്രിയയായിട്ടാണ് സംഭവിച്ചു പോയതാണത്. വേറൊരു രീതിയിൽ ഇതിൻ്റെ വേറൊരു മുഖമുണ്ട്. ഇപ്പോൾ പറഞ്ഞ കാഠിന്യങ്ങളുടെയും ഈ ജീവിത ദുഃഖങ്ങളുടെയും ഗിരീഷേട്ടനെ കണ്ടാൽ നമുക്ക് പെട്ടെന്ന് തോന്നില്ലെങ്കിലും ഗിരീഷേട്ടൻ ഭയങ്കര റൊമാൻറ്റിക്കാണ്, മനസ്സിൽ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള ആളാണ്. പാതിര വനമുല്ല ജാലക വഴിക്കൻ്റെ മോതിര വിരലിന്മേലുമ്മ വച്ചു അഴിഞ്ഞു കിടന്നൊരു പുടവയെന്നോർത്തു ഞാൻ അല്ലി നിലാവിനെ എടുത്തുടുത്തു. അല്ല, പ്രണയം, അത് പ്രണയം എനിക്കൊരു പ്രതികാരമാണ്. അത് കാരണം ഉണ്ടായിരുന്നു, ഞാൻ ജീവിതത്തിൽ ഒരു പെൺകുട്ടീനെ പ്രണയിച്ചിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ. അപ്പം അക്ക അന്ന് ഇന്നത്തെ മാതിരി മൊബൈലും ഒന്നുമില്ലല്ലോ, കമ്പ്യൂട്ടറും ഒന്നുമില്ലല്ലോ. അന്ന് വെള്ളക്കടലാസ് കണക്കിൻ്റെ നോട്ടിൽ നിന്ന് കയറി അതിൻ്റെ അകത്ത് എഴുതണം, ആരും കാണാൻ പാടില്ല, വീട്ടിൽ നിന്ന് കാണാൻ പാടില്ല. അപ്പം ഞാൻ എഴുതി, നിന്നെ എനിക്ക് ഇഷ്ടമാണ്. അന്ന് ഞാൻ നന്നായി പാടുമായിരുന്നു, കോളേജിലും സ്കൂളൊക്കെ പഠിക്കുന്ന കാലത്ത് ഏത് പാട്ടും ഈസിയായിട്ട് പാടാൻ പറ്റിയിരുന്നു. ഞാൻ പഠിക്കാൻ ശ്രദ്ധിച്ചില്ല, പിന്നെ ചില എൻ്റെ കുറുമ്പുകളൊക്കെ കൊണ്ടും ഞാനത് തറുത് കളഞ്ഞിട്ടുണ്ട്, അത് വേറെ കാര്യം. നിന്നെ എനിക്കിഷ്ടമാണ് എന്നെഴുതി ഇവളുടെ നോട്ട് പുസ്തകത്തിൽ വെച്ചു കൊടുത്തു. സ്കൂൾ കാലഘട്ടത്തിലാണ്? സ്കൂൾ കാലഘട്ടത്തിൽ, ഒരു 8-ലോ 9-ലോ പഠിക്കുകയാണ്. ഇവളത് നേരെ പോയി അഡ്മാഷൻ എടുത്തുകൊണ്ട് കൊടുത്തു, അവളെ അച്ഛൻ അഡ്മാഷൻ. ഇത് കളയുക അല്ലെ കീറുക അല്ലെ, എന്നെ എനിക്ക് ഇഷ്ടമല്ലടോ അല്ലെ തീർന്നു. എന്ത് തീർന്നു? എൻ്റെ ആദ്യത്തെ പ്രണയമാണ് അവള് പൊട്ടിച്ചെറിഞ്ഞത്. മാഷ് പൊട്ടിച്ച, നീ പ്രേമിക്കാനൊക്കെ തുടങ്ങിയില്ല എന്ന് വെച്ചാൽ ഒറ്റ അടി എൻ്റെ കരണത്ത്. ഒരു പീരീഡ് ക്ലാസ് നിന്ന് പുറത്തു നിർത്തി, അതാണ് എൻ്റെ ആദ്യത്തെ പ്രണയാനുഭവം. അപ്പോൾ പ്രണയം പാടില്ല എന്നാണ് എൻ്റെ അധ്യാപകൻ എന്നെ പഠിപ്പിച്ചത്. അപ്പം ഉള്ളിൽ അടക്കി പിടിച്ച പ്രണയമേ എനിക്കുണ്ടാവുള്ളൂ. ആരും കൊതിക്കുന്നൊരാൾ വന്നു ചേരുമെന്ന് ആരോ സ്വകാര്യം പറഞ്ഞതാവാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഉറപ്പില്ലാണ്ട് എഴുതിയാണ് ഞാൻ അതൊക്കെ. ഇപ്പോഴും ഹെഡ്മാസ്റ്റർ ചൂരിലായിട്ട് എവിടെയോ നിൽക്കുന്നുണ്ട്, ഒരു ഭയം ഉണ്ട് പ്രണയിക്കുമ്പോൾ. റൊമാൻറ്റിക്കാണോ? റൊമാൻറ്റിക് അല്ലെങ്കിൽ നമുക്ക് ഭ്രാന്തായി പോകും. ഒരു പൂവിനെ കണ്ടാലും ഒരു പെൺകുട്ടിയെ കണ്ടാലും ഒരു നിലാവിനെ കണ്ടാലും നോക്കിയിരിക്കുന്നവരാണ് ഞാൻ രാത്രി. അതെൻ്റെ പാട്ടിൽ മിക്കവാറും നിലാവും പ്രാവും ഒക്കെ വരുന്നത്. എൻ്റെ വീട്ടിൽ കിണറ്റിൽ ഒരു പ്രാക്കളുണ്ടായിരുന്നു, അത് എൻ്റെ ചെറുപ്പത്തിൽ ബക്കറ്റ് വെള്ളത്തിലേക്കിട്ടാൽ ഇങ്ങനെ പോകുന്നത്. ഈ മറ്റേ മുംബൈയിലുള്ള
കേട്ടിരുന്നത്. അപ്പോൾ എനിക്ക് ഇവനെ ഇഷ്ടമാണ്. ഇവൻ കുറുകും, ഇവൻ തൂവൽ തരും, മുട്ടയിട്ട് തരും എനിക്ക്. അതുപോലെ സന്ധ്യയ്ക്ക് രാത്രിയാൽ നല്ല നിലാവ്, നിലാവ് ഇങ്ങനെ ഇങ്ങനെ പ്രണയം പോലെ കിടക്കും. അതാണ് കുറുകുന്ന പ്രാവിന്റെയൊക്കെ നിലാവിന്റെ നീലഭസ്മ കുറിയണിഞ്ഞ ഇവളേതൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. പ്രാവ് ചേട്ടന് ഭയങ്കര വീക്ക്നെസ്. പ്രാവും പിന്നെ മഴയും നിലാവും. നിലാവും കാരണം മഴ നനഞ്ഞ് കുട മേടിക്കാല്ലാതെ ചേമ്പിന്റെ തലയിൽ ചൂടി സ്കൂളിൽ പോയ എനിക്ക് മഴയെ രക്ഷപ്പെടാതിരിക്കാൻ പറ്റും. അപ്പോ തനനാന താനന എന്നിട്ട് ഇവിടെ ആണെങ്കിൽ കുറുകുന്ന പ്രാവുകൾ എന്തായിരിക്കും മിക്കവാറും ഗിരിഷേട്ടന്റെ ഒരു രീതിയിൽ വരുന്നത്. അപ്പൊ ഗിരിഷേട്ടൻ ഞാൻ പറയാം, ഗിരിഷേട്ടാ നമുക്ക് പ്രാവ് വേണ്ട. അപ്പൊ ഗിരിഷേട്ടന്റെ ദേഷ്യം വരും. പിന്നെ നമ്മൾ കുറെ നേരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിച്ച് ഇങ്ങനെ ഏറ്റുമുട്ടലിലൂടെ വളരെ വളരെ സ്നേഹത്തിലുള്ള ഒരു ഏറ്റുമുട്ടലിലൂടെ ഒരുപാട് നല്ല പാട്ടുകൾ ഉണ്ടായിട്ടുണ്ട്.